കുഞ്ഞിനെ ദത്തെടുക്ക്. അപ്പൊ പിന്നെ ആ കുഞ്ഞ് ഏതു നേരം അരിയിൽ കാണുമല്ലോ. ഒരു കുഞ്ഞ് ഏതായാലും നിങ്ങൾക്കിടയിൽ ഇപ്പൊ അത്യാവശ്യമാ. അങ്ങനൊരു കുഞ്ഞിനെ ഏറ്റെടുക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് എപ്പോഴേ കഴിയുമായിരുന്നു. ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് തോന്നിയത് മുത്തിനെ കണ്ടതിനു ശേഷം. എന്തോ അങ്ങനൊരു നിഷ്കളങ്കത മോളുടെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി. എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഈ മോളെ കൂടെ നിർത്തേണ്ടതെന്ന്. ആ ഭാഗ്യം ഗായത്രിക്കാണ് കിട്ടിയതെങ്കിലും ഞാനും ഇതെന്റെ മോളെ സങ്കല്പിച്ച് ജീവിച്ചോളാം. എനിക്കും ഇങ്ങനൊരു മകളുണ്ടെന്ന് കരുതിക്കോളാം. മോള് വാ. അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ സുഖമായിട്ട്. അമ്മ അമ്മയെ ഈ പരുവത്തിലാക്കിയിട്ട് നീ എന്തിനാണ് എന്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നത്? കൂട്ടിരിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട്. ആരാ പറഞ്ഞത് മറ്റാരും ഇല്ലെന്ന്? എന്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ എനിക്കറിയാം. അതെ, നീ അരിയിൽ നിന്നാലേ ജീവൻ വെച്ച് വരുന്ന അമ്മായിയുടെ ജീവൻ നിലച്ചു പോവും. അത്രയ്ക്ക് എരണമാ നിനക്ക്. എന്നെ എരണമുള്ളവരും വന്ന് കൂട്ടിരുന്നോ? വേണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എടി, എന്റെ അമ്മ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. എന്നിട്ടും നിന്റെ ബന്ധുക്കളെന്ന് പറയുന്ന നായ്ക്കൾ ആരെങ്കിലും ഒന്ന് എത്തി നോക്കിയോടി. ആരെങ്കിലും ഈ പരിസരത്ത് വന്നോടി. ഇവിടെ പോലെ എന്തിനും പോകുന്നൊരു പെണ്ണിനെ പടിയിറക്കി വിട്ടപ്പോഴേ അവരുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ വരുന്നത്? ആരും കൂടുതലൊന്നും പറയണ്ട. എന്റെ ബന്ധുക്കൾ വന്നില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും. എന്ത് കാരണമാടി? കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന നിന്റെ മുത്തശ്ശൻ അങ്ങ് കോഞ്ഞു പോയോടി. നിർത്ത. ആരോടാടി നീ നിർത്താൻ പറയുന്നത്? ആരോടാടി? നാവിന് ലൈസൻസ് ഇല്ലാത്തൊരു വായാടിയോട്. ഇങ്ങോട്ട് പറഞ്ഞ അതിന്റെ ഇരട്ടി തിരിച്ചും പറയും. എന്താ പറയാൻ എനിക്ക് നാവില്ലേ? നിങ്ങളുടെ ഒന്നും ചെലവിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നേ. പിന്നെ എല്ലാം കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യം എന്താ? അന്തസ്സില്ലാത്തവളാ, കൂടുതൽ പറയണ്ട. അതാ നല്ലത്. പിന്നെ ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് സി എ സാറിന് അന്തസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഭാര്യ വീട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന. പിന്നെ ചില പെങ്കോന്നിമാർക്ക് അന്തസ് അതായിരിക്കും. എടീ പോടി. നോണം കിട്ടവള്, അവളുടെ നാക്കിന് എല്ല് കൂടി. കൂടുമല്ലോ, കൂടാൻ അവസരം കൊടുത്തതും ദേ ഒന്നും അറിയാതെ കിടക്കുന്ന നിന്റെ അമ്മ. അയ്യോ, വീഴുന്നതിന് മുമ്പ് മരുമോളോട് എന്തൊരു സ്നേഹമായിരുന്നു, കൊഞ്ചിക്കുമല്ലായിരുന്നോ? അർഹതയില്ലാത്തവർക്ക് സ്നേഹം കൊടുത്തതിന്റെ ഫലമാ ഈ അനുഭവിക്കുന്നേ. പിന്നെ പറഞ്ഞിട്ട കാര്യമില്ല. കിടക്കണ കിടപ്പ്. you
നേരിയ പനിയുണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ദാ ഇത് കുടിക്കേ, തുളസിയിലേയും കുരുമുളകും ഇട്ടതാ, പെട്ടെന്ന് മാറിക്കോളും. ബാലമോളുടെ സന്തോഷം കാണുമ്പോ സത്യം പറഞ്ഞാൽ വേദനയാണ് അച്ഛാ തോന്നുന്നേ. മുത്തിനെ ഗായത്രി മോൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് സങ്കടമായിരിക്കുമല്ലോ. ഇപ്പൊ തന്നെ പലരും പറയുന്നുണ്ട് മുത്ത് ബാലമോളെ അഭിയം പോലെ തന്നെയാണെന്ന്. സൂക്ഷിച്ചു നോക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അതുകൊണ്ട് ഞാൻ മനഃപൂർവം ആ കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ശങ്കരനാരായണൻ തിരുമേനി പറഞ്ഞ കാര്യം അദ്ദേഹം തർപ്പിച്ച അച്ഛാ പറഞ്ഞത്, ബാലമോളുടെ കുഞ്ഞിന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല എന്ന്. അത് മടങ്ങി വരുമെന്നും പറഞ്ഞു. ഇനി അതും കൂടി പറഞ്ഞ മുത്താണോ ആ കുഞ്ഞെന്നൊക്കെ സംശയിക്കും. പിന്നെ ഗായത്രി മോൾക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പ്രയാസമായിരിക്കും. ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അനിയത്തിയും ചേച്ചിയും തമ്മിൽ പിണങ്ങാൻ പാടില്ല. സംസാരിച്ചോണ്ടിരിക്കായിരുന്നു മോടെ കാര്യം. അത് വെറുതെ പറയോ. മുത്തശ്ശനിപ്പ എന്നോട് ഒരു സ്നേഹവുമില്ല, ഇവിടെ ആർക്കുമില്ല. ബാലിച്ചിക്കും അങ്ങനെ തന്നെയോ? എന്താ മോളെ മോൾ ഇങ്ങനൊക്കെ പറയുന്നേ? ഗണേശേട്ടന്റെ അമ്മ എന്നോട് ഒരുപാട് ക്രൂരത കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയത് എല്ലാവരോടും. അത് മുത്തശ്ശനും വല്യമ്മയ്ക്കൊക്കെ നേരിട്ട് അറിയാവുന്നതുവാ. ദേ ഇവിടെ വരികയും ഇവിടെ വന്ന് മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവന്ന് സദ്യ തരികയും ചെയ്തു. അതൊക്കെ അഭിനയമാണെന്ന് എല്ലാവരും കരുതിയിരിക്കുന്നു. ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ എന്താണെന്നറിയില്ല. എന്നാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ഒന്ന് വരായിരുന്നു മുത്തശ്ശനും ബാലിച്ചിക്കുമെങ്കിലും. എന്നിട്ട് വന്നില്ലെന്ന് മാത്രമല്ല, ഒരു അന്വേഷണം പോലുമില്ല. ഒന്നിലും പരിഭവിക്കാത്ത ഗണേശേട്ടന് പോലും അതിൽ പരിഭവമുണ്ട്. പിന്നെ ഗംഗച്ചയുടെ സുഗേട്ടന്റെ കാര്യം പറയണോ? അത് മോള് കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. പിന്നെ പിന്നെ എന്താ സംഭവിച്ചേ? മുത്തശ്ശൻ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ വരെ ഒന്ന് വരെ. ഒരാളാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കിട്ടിയതോടെ എല്ലാം മറന്ന മട്ടായി. ബാലമോള് മുകളിലുണ്ട്, കുഞ്ഞുമായി രാവിലെ വന്നു. ആഹാ, ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഇരിക്കായിരുന്നു. ഗണേശന്റെ അമ്മ കലി തുള്ളി നിന്ന് നേരത്ത് അവരിങ്ങനെ വീണെങ്കിൽ പോലും എല്ലാവരും വന്ന് കാണുമായിരുന്നു. ഇത് ഇത്ര നല്ല സ്വഭാവത്തിലേക്ക് വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നത് കഷ്ടമായി പോയി. എല്ലാവർക്കും എന്നെ ഗണേശനെങ്കിലും ഒന്ന് ഓർക്കായിരുന്നു. മോൾ ഇങ്ങനൊക്കെ പറയുമ്പോ നടന്നത് പറയണ്ടേ അച്ഛാ? പറഞ്ഞാൽ മരുമകൾ അമ്മായിയമ്മയെ വെറുക്കും, കൂട്ടിരിക്കില്ല. കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം മറന്നു പോവും ചെയ്യേണ്ട കടമകളൊക്കെ. അതെന്താ മോൾ ഇങ്ങനൊക്കെ പറയുന്നേ? ഓ, ഒന്നും അറിയാത്ത പോലെ. ശരിക്കും ഇത്രയും നാള് ഞാൻ ചേച്ചിയുടെ സ്വഭാവത്തെ അനുകരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ എനിക്ക് സങ്കടമായി ഈ സ്വഭാവം കണ്ടിട്ട്. എന്റെ അമ്മായിയമ്മ എന്നെ വേദനിപ്പിച്ചപ്പോ പോലും അവരെ സ്നേഹിക്കാനേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ചേച്ചിയാ പുത്തശ്ശനാ സ്വഭാവമൊക്കെ മാറ്റി എന്നെ സ്നേഹിച്ചു തുടങ്ങി അവരെ കാണാൻ വരാതിരുന്നത്. ചെറിയ അപകടമല്ല ഉണ്ടായത്, മരണത്തിന് തലനാരിഴക്കെ രക്ഷപ്പെട്ടത്. ആ നേരത്ത് ഇങ്ങനെ അവഗണിച്ചത് ശരിയായില്ല. സത്യത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് മോൾക്കറിയില്ല. എന്താ കാരണം? അല്ല, മുത്തശ്ശനും വല്യമ്മ ഒന്നും പറഞ്ഞില്ല. ഗണേശേട്ടന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കൂട്ടിരിക്കണം, അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ബാലേശിക്ക് തന്നു. അത് തന്നെയാ കാരണം. കുഞ്ഞിനെ കിട്ടിയപ്പോ ഇങ്ങനെ എല്ലാം മറക്കാൻ പാടില്ലായിരുന്നു ചേച്ചി. അതുകൊണ്ടിനി ചേച്ചി കുഞ്ഞിനെ നോക്കിയത് മതി.
ഗംഗേച്ചി എത്തി. അമ്മയ്ക്ക് കൂട്ടിരിക്കാം. ഇനി ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞിനെ. മോളെ, ഇടയ്ക്ക് നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, ഗംഗ വന്നാലും. അതുകൊണ്ട് തൽക്കാലം മോൾ എന്റെ അരികില്. വേണ്ട, ആ നേരത്ത് ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടോളാം. എനിക്ക് അത്രക്കങ്ങ് വേദനിച്ച ചേച്ചി, നിങ്ങൾ ആരും അമ്മയെ കാണാൻ വരാത്തതില്. ഗണേശേട്ടൻ പരാതിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിലുണ്ട് അതിന്റെ ദേഷ്യമൊക്കെ. എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഈ മോളാ. അപ്പോ മോളെ ഞാൻ കൊണ്ടുപോണം. മോളെ കൊണ്ടുപോയാലും ഞാൻ വരില്ല നിന്റെ അമ്മയമ്മയെ കാണാൻ. ഇവിടുന്ന് ആരും വരില്ല. എന്താ, എന്താ ഇത്രയ്ക്ക് വൈരാഗ്യം നിങ്ങൾക്കൊക്കെ? അത് അവരതുപോലെ ദുഷ്ടയായ ഒരു സ്ത്രീയാ. എനിക്കില്ലാത്തൊരു തോന്നല് ഇവിടെ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായി? അത് അത് മോളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞിനെ കിട്ടിയാ ചേച്ചിയെല്ലാം മറന്നെന്ന് വരും. എന്നാ മുത്തശ്ശനും സ്ത്രീയെങ്കിലും വല്യമ്മയൊന്നും മാറി നിൽക്കില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതെന്തുകൊണ്ടാന്ന് ചേച്ചി പറയണം. എന്താ സംഭവിച്ചത്? ഗണേശന്റെ അമ്മ എന്താ എന്നോട് ചെയ്തേ? ഞാൻ അറിയാത്തതായി എന്താ എന്നോട് ചെയ്തേന്ന്? അവര് മോളെ കൊല്ലാൻ നോക്കി. ഫ്ലാറ്റ് കാണാനെന്ന വ്യാജേനെ വിളിച്ചു വരുത്തിയത് കൊല്ലാനായിരുന്നു. പക്ഷെ ദൈവം മോൾക്കൊപ്പം നിന്നു. അതേ ദൈവം തന്നെ അവരെ വീഴ്ത്തുകയും ചെയ്തു. കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ഇളക്കി വെച്ചിട്ടാ അവര് മോളോട് പോയി ഫ്ളാറ്റ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ എത്തിയപ്പോ അവര് ഗണേശനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കി. അത് ശരിയാ. ആ സമയത്ത് ഗണേശന് ഒരു അർജന്റ് കോൾ വന്നിരുന്നു, മറ്റൊരു സൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നാ ഗണേശൻ പോയില്ല. ഭാഗ്യം കൊണ്ട നിങ്ങൾക്ക് രണ്ടാൾക്കും ആപത്തുണ്ടാവാതിരുന്നത്. പിന്നീട് അവിടെ എത്തിയ ഗണേശന്റെ അമ്മ കെണിയൊരുക്കിയ സ്ഥലം നോക്കുന്നതിനിടയിൽ വീഴുകയും ചെയ്തു. അഭയേട്ടൻ ഈ കെണിയൊരുക്കിയ പണിക്കാരിൽ നിന്നും എല്ലാം അറിഞ്ഞു. അതിനുശേഷം അവരെ കാണാൻ പോകരുതെന്നും പറഞ്ഞ് എന്നെ വിലക്കിയത്. മുത്തശ്ശനും ശ്രീമാമയൊക്കെ വരാതിരുന്നതും അതുകൊണ്ടാ. പറ, സ്നേഹിച്ചിട്ട് ഇത്രയും ക്രൂരത കാട്ടി അവരെ ഞാൻ കാണാൻ വരണമായിരുന്നു. അങ്ങനെ വരാൻ എനിക്ക് തോന്നുമോ മോള്? അവരങ്ങനെയായി പോയി ചേച്ചി. എന്നാലും വെറുപ്പില്ല എനിക്ക്. എത്രയൊക്കെ ആയാലും എന്റെ ഭർത്താവിന്റെ അമ്മയായി പോയില്ലേ. ഗണേശനോട് ഞാനൊന്നും പറയുന്നില്ല. ശരീരം എണുക്കാൻ കഴിയാതെ ബോധമില്ലാതെ കിടക്കുന്നവരെ ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ നോക്കും. അത് വേണം ചേച്ചി. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് മരുമോളുടെ പരിചരണം കണ്ട് അവര് കരയണം, വേദനിക്കണം. അതുണ്ടാവോ? അപ്പോഴും അവരുടെ മനസ്സില് മോളെ കൊല്ലണമെന്ന് തന്നെയായിരിക്കും. അവര് അങ്ങനൊരു പ്രകൃതക്കാരിയായി പോയി മോളെ. ഇനി കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നോ മോള്? വേണ്ട, മോള് ചേച്ചിയുടെ അരികെ തന്നെ നിൽക്കട്ടെ. അവര് ഡിസ്ചാർജ് ആവും വരെ ഞാൻ മുത്തിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. Thank you.
നീ ഇങ്ങ് പോന്നായിരുന്നു? പോന്നതല്ല, എന്നെ അവിടെ നിന്ന് ഓടിച്ചതാ. എന്റെ നാത്തൂനും അവരുടെ ഭർത്താവും കൂടി. എന്റെ ഗായത്രി, നീ അവിടെ ഉണ്ടെന്ന ധൈര്യത്തിലാ ഒന്ന് കുളിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരൊന്നും അവിടെ നിന്നാ ശരിയാവില്ല. എനിക്ക് വയ്യ അവരോടൊക്കെ തർക്കിച്ചും വഴക്കടിച്ചു നിക്ക. സ്ത്രീയെങ്കിൽ എന്താ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? അമ്മയുടെ നില അതീവ ഗുരുതരമാണ്. ആ സമയത്ത് അവളോട് നിൽക്കേണ്ടതല്ലേ? എന്തോ മോൾക്ക് വിഷമമുണ്ടാക്കുന്ന സംസാരം എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കാണും. ഗായത്രിയുടെ മുത്തശ്ശൻ വിവരം അറിഞ്ഞില്ലേ? ആ അറിഞ്ഞു. അല്ല, അങ്ങോട്ടൊന്നും കണ്ടില്ല. അത് അങ്ങനെ കിടക്കുന്ന ഗണേശന്റെ അമ്മയെ കാണാൻ ബുദ്ധിമുട്ട് കാണും നാഥൻ സാറിന്, അതുകൊണ്ടായിരിക്കും വരാത്തത്. അല്ല, അമ്മ ചവിട്ടിയ തട്ടിന്റെ പൊളിഞ്ഞ ഭാഗത്തൂടെ ഗണേശൻ പോയിരുന്നു അല്ലേ? ഞാനും ഗായത്രി പോയിരുന്നു. എന്നാ ദുരന്തം അമ്മയെ കാത്തിരുന്ന പോലുണ്ട്. എല്ലാം അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാ ഗണേശ. അമ്മ ചവിട്ടിയ തട്ടിന്റെ പൊളിഞ്ഞ ഭാഗത്തൂടെ ഗണേശൻ പോയിരുന്നു അല്ലേ? ഞാനും ഗായത്രി പോയിരുന്നു. എന്നാ ദുരന്തം അമ്മയെ കാത്തിരുന്ന പോലുണ്ട്. എല്ലാം അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാ ഗണേശ. അതെന്താ ശ്രീയെങ്കിൽ അങ്ങനെ പറഞ്ഞത്? അല്ല, അത് അമ്മ ഗായത്രിയോട് ഒരുപാട് ക്രൂരത കാട്ടിയിട്ടുണ്ട്. ശ്രീയേട്ടൻ അറിയാലോ, അമ്മ ശരിക്കും അവളെ മരുമകളെ കണ്ടു തുടങ്ങിയിരുന്നു, സ്നേഹിച്ചിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അറിയാതെ പറഞ്ഞു പോയതാ, മോനം ക്ഷമിച്ചേക്ക്. ശ്രീയെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീയെങ്കിൽ ഏയ് ഒന്നുമില്ല, അമ്മയ്ക്ക് വേണ്ട പരിചരണം കൊടുക്കും. സുകേശനും മോന്റെ പെങ്ങളും അവിടെ നിന്ന, അത്രത്തോളം ഗായത്രി മോൾ അവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗണേശൻ അവിടെ ഉണ്ടാവണം ഏത് നേരത്തും. ഗായത്രി മോൾ ആവശ്യമുള്ളപ്പോ വരും. അത് ഗണേശന്റെ പെങ്ങളോടും അളിയനോടും വഴക്കിടാനാകരുതെന്ന് മോക്ക് നിർബന്ധമുണ്ട്. അപ്പൊ ശരി. നമസ്കാരം. അമ്മായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവല്ലേ ഡോക്ടർ? ആ അങ്ങനെ കരുതാ. ബോധം വീണില്ലല്ലോ. ബോധം വന്നാലും ഓർമ്മ തിരിച്ചു കിട്ടണമെന്നില്ല. ഇനി ഒരിക്കലും കിട്ടില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അമ്മായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവല്ലേ ഡോക്ടർ? ആ അങ്ങനെ കരുതാ. ബോധം വീണില്ലല്ലോ. ബോധം വന്നാലും ഓർമ്മ തിരിച്ചു കിട്ടണമെന്നില്ല. ഇനി ഒരിക്കലും കിട്ടില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ഇനി എഴുന്നേറ്റ് നടക്കാൻ എന്തെങ്കിലും സാധിക്കുമോ? അതൊക്കെ പിന്നീടേ പറയാൻ കഴിയൂ. ബോഡി അനങ്ങാതെ മാസങ്ങളോളം കിടക്കേണ്ടി വരും. അതിനുശേഷമേ നടക്കുന്നത് പോയിട്ട് എഴുന്നേറ്റിരിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റൂ. മറ്റെവിടേക്കെങ്കിലും അമ്മായി മാറ്റണോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാ. ഡോക്ടർ ബാലചന്ദ്രൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കാവുന്ന പരമാവധി ട്രീറ്റ്മെന്റാ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നും തൃപ്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. വേണ്ട ഡോക്ടർ, എങ്ങനെയെങ്കിലും അമ്മായിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എല്ലാം മറന്നു പോകത്തില്ലയോ? നടക്കാൻ പോലും മറന്നു പോകത്തില്ലയോ? അല്ല, അതിനും വേണമല്ലോ ഓർമ്മ. ഗായത്രിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കാര്യങ്ങളൊക്കെ. എന്താവൻ പറഞ്ഞേ? അവ അങ്ങനെ വളവളാന്ന് പലതും പറയും. കെട്ടിടത്തിന്റെ തട്ടിളക്കി സ്വന്തം അമ്മയെ ഭാര്യയോടൊപ്പം ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചത് അവനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവരേതായാലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഞാനും എന്റെ ഭാര്യയും ചെയ്യൂ.
ഡോക്ടർ ബാലേന്ദ്രൻ ഗായത്രിയുടെ വല്യച്ഛനല്ലേ. അപ്പൊ അവരോടൊപ്പം അല്ലേ എല്ലാരും നിൽക്കൂ. അറിയാം. ദേ എന്ന് കരുതി അമ്മായിയുടെ ചികിത്സയിൽ അത് കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്, പ്ലീസ്. എന്താടി മൂത്തൊരു മ്ലാനത? എത്ര സമയമെന്ന് വെച്ചാ ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ എത്ര ചികിത്സിച്ചാലും അമ്മ ഇങ്ങനെ കിടക്കൂ. എന്നാ പിന്നെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകൂടെ. പാടില്ല പാടില്ല. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. എന്ത് ചടങ്ങ്? എഴുന്നേൽക്കാൻ ഇനി കുറച്ചുനാൾ പിടിക്കുന്ന അറിയാൻ കഴിഞ്ഞത്. പിന്നെ കുറച്ചുനാൾ ഇരുന്ന് നിരങ്ങേണ്ടി വരും. നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഗണേശൻ ദത്തെടുത്തിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇനി അത് പറ്റില്ല. കിട്ടേണ്ടത് കിട്ടണമെങ്കിൽ കളിക്കേണ്ട കളി കളിക്കുക തന്നെ വേണം.